ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. പി എസ് സിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, അതോടൊപ്പം തന്നെ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പ്രചുര, വളരെയുള്ള പ്രചുര. അപ്പോൾ പ്രചുര എന്നതിൻ്റെ അർത്ഥം വളരെയുള്ള എന്ന ഒരു മീനിങ് ആണ്. അപ്പോൾ പ്രചുരൻ എന്നതിൻ്റെ മീനിങ് എന്താണ്? പ്രചുര, വളരെയുള്ള. അപ്പോൾ പ്രചുരൻ, ഓപ്ഷൻസ് സമ്പന്നൻ, പ്രാസംഗികൻ, കള്ളൻ, ഒറ്റി കൊടുക്കുന്നവൻ. അപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, കള്ളനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, കള്ളൻ. അപ്പം പ്രചുരൻ എന്നതിൻ്റെ അർത്ഥം കള്ളനാണ്. പ്രചുര, വളരെയുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. അതുപോലെ പ്രചുരൻ, കള്ളൻ എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, കിരീടത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? കിരീടത്തിൻ്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് മുകുടം, മകുടം, മൗലി, ഉത്തമാങ്കം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, കിരീടത്തിൻ്റെ പര്യായം അല്ലാത്തത്. അപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉത്തമാങ്കം. അപ്പോൾ ഉത്തമാങ്കം എന്നതിൻ്റെ മീനിങ് തലയാണ് കേട്ടോ, തല. ഉത്തമാങ്കം എന്നതിൻ്റെ മീനിങ് തല എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ബാക്കി മൂന്നും കിരീടത്തിൻ്റെ പര്യായങ്ങളാണ്. മുകുടം, മകുടം, മൗലി, ഇത് മൂന്നും കിരീടത്തിൻ്റെ പര്യായങ്ങളാണ്. നമ്മുടെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഉത്തമാങ്കം. ഉത്തമാങ്കം എന്നതിൻ്റെ മീനിങ് തല, ശിരസ് എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട് കേട്ടോ. ഉത്തമാങ്കം മെയിനായിട്ടും തല എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് കടൽ തീരം, വാഴയില, കാറ്റിൽ, വഴിയമ്പല. ഇപ്പോൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ദ്വിത്വസന്ധിക്ക് ഉദാഹരണം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ, കടൽ തീരം. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാമല്ലേ, കടൽ പ്ലസ് തീരമാണ് കടൽ തീരം. അപ്പോൾ ഈ ദ്വിത്വസന്ധി, സന്ധി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആദ്യം ആ വാക്കിനെ പിരിച്ചെഴുതാൻ അറിയണം. ഇപ്പോൾ കടൽ തീരം എന്ന വാക്കിനെ പിരിച്ചെഴുതിയാൽ കടൽ പ്ലസ് തീരം എന്നെഴുതാം അല്ലേ. അപ്പോൾ അതിലെ തായെന്നുള്ളത്, തീരത്തിലെ തായെന്നുള്ളത് ഇവിടെ ഇരട്ടിച്ച് ഇത്തയായി അല്ലേ. അപ്പോൾ ദ്വിത്വസന്ധി എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊരു വർണ്ണം ഇരട്ടിക്കും. അപ്പോൾ കടൽ പ്ലസ് തീരം എന്ന് പറയുമ്പോൾ ചേർത്ത് എഴുതുമ്പോൾ കടൽ തീരം. അപ്പോൾ അവിടെ താ എന്നുള്ളത് ഇരട്ടിച്ച് ഇത്തയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ദ്വിത്വസന്ധിക്ക് ഉദാഹരണം, കടൽ തീരം. അതുപോലെ ഓപ്ഷൻ ബിയും ഡിയും, വാഴയില, അതുപോലെ വഴിയമ്പലം, ഇത് രണ്ടും ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലേ. വാഴ പ്ലസ് ഇല, വാഴയില, രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ആ രണ്ട് വർണ്ണങ്ങൾക്കൊപ്പം തന്നെ മൂന്നാമതൊരു വർണ്ണമായ യാ എന്ന് പറയുന്ന ഒരു വർണ്ണം ഇവിടെ ആഗമിച്ചു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ഇത് രണ്ടും, ഓപ്ഷൻ ബിയും ഡിയും, വാഴയിലയും വഴിയമ്പലം. അതുപോലെ കാറ്റിൽ, കാറ്റിലെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോപസന്ധിക്ക് ഉദാഹരണമാണെന്നാണ് തോന്നുന്നത്. അതുകൂടി നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്തോളാം കേട്ടോ. കാറ്റിൽ, കാറ്റ് പ്ലസ് ഇല്ലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന്, കാറ്റിലെന്നുള്ളൊരു വേർഡ് നിങ്ങളൊന്ന് ഗൂഗിളിലോ മറ്റോ ഒന്ന് മറ്റൊരു സോഴ്സ് നോക്കി ഉറപ്പിച്ചോളാം കേട്ടോ. എനിക്ക് തോന്നുന്നത് എൻ്റെ ഉറപ്പ് ശരിയാണെങ്കിൽ കാറ്റിലെന്നുള്ളത് ലോപസന്ധിയാണ്. കാരണം കാറ്റ് പ്ലസ് ഇല്ല, അതിൽ ചന്ദ്രകല അവിടെ ലോപിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റിലെന്നാണ് ലോപിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ലോപസന്ധിക്ക് ഉദാഹരണമാവാനാണ് സാധ്യത. അപ്പോൾ അത് കാറ്റിലെന്നുള്ളൊരു വേർഡ് നിങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, കടൽ തീരം ദ്വിത്വസന്ധിക്ക് ഉദാഹരണം. അടുത്ത ചോദ്യം, വെള്ളം കുടിച്ചു അടിവരയിട്ട പദത്തിലെ വിഭക്തി ഏത്? ഇപ്പോൾ ഇവിടെ അടിവരയിട്ടിരിക്കുന്ന പദം വെള്ളം എന്നുള്ള പദമാണ്. അപ്പോൾ ഇതിലെ വിഭക്തി ഏതാണ്? ഓപ്ഷൻസ് നിർദ്ദേശിക, സംയോജിക, പ്രതിഗ്രാഹിക, ഉദ്ദേശിക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി, പ്രതിഗ്രാഹിക വിഭക്തിക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ പലരും ഇപ്പോൾ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിക്കാണും. കാരണം പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം എന്ന് പറയുന്നത് എ ആണ്, അതായത് രാമനെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു എ വന്നിട്ടുണ്ട്. രാമനെ അല്ലെങ്കിൽ സീതയെ അല്ലെങ്കിൽ നമ്മൾ എ ചേർത്ത് പറയില്ലേ, എ എന്ന് ഉള്ളതാണ് അതിൻ്റെ പ്രത്യയം.
അതായത് ബാക്കിനോടൊപ്പം എ, രാമനെ, സീതയെ, ആ എ ഇല്ലേ, അതാണ് പ്രത്യയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ വെള്ളം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രത്യയം ഇല്ല? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നപുംസകങ്ങളിൽ എ പ്രത്യയം ചേർക്കേണ്ടതില്ല കേട്ടോ. പ്രതിഗ്രാഹിക വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നപുംസകനാമങ്ങളാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം എ പ്രത്യയം ചേർക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം എന്ന് പറയുന്നത് നപുംസകനാമമാണ്. ഈ വെള്ളം, അതുപോലെ തന്നെ വൃക്ഷം, വാഹനം എന്നൊക്കെ പറയുന്നത് നപുംസകനാമത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പം അത്തരം വാക്കുകളോടൊപ്പം നമ്മൾ എന്ത് ചേർക്കേണ്ടതില്ല? എ എന്ന പ്രത്യയം ചേർക്കേണ്ടതിൽ ഇല്ല കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളം എന്ന പദത്തിൻ്റെ വിഭക്തി പ്രതിഗ്രാഹിക വിഭക്തിയാണ്. അപ്പോൾ നപുംസകനാമം എന്നറിയില്ലോ, നപുംസകനാമങ്ങളിൽ എ പ്രത്യയം ചേർക്കേണ്ടതില്ല. നപുംസകനാമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തോ സ്ത്രീ പുരുഷ വ്യത്യാസം അല്ലേ, സ്ത്രീ പുരുഷ വ്യത്യാസം അവിടെ ഇല്ല അല്ലേ, സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല. വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ, സ്ത്രീ പുരുഷ വ്യത്യാസം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം നപുംസകനാമങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം അത്തരം നപുംസകനാമങ്ങളുടെ കൂടെ നമ്മൾ എ പ്രത്യയം ചേർക്കേണ്ടതില്ല. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിമയും രാജകുമാരിയും, പ്രതിമയും രാജകുമാരിയും എന്ന കൃതി രചിച്ചത് ആര്? പ്രതിമയും രാജകുമാരിയും എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻസ് ടി പത്മനാഭൻ, എസ് ഹരീഷ്, കെ ആർ മീര, പി പത്മരാജൻ. പ്രതിമയും രാജകുമാരിയും എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. പി പത്മരാജനാണ്. പി പത്മരാജനാണ് പ്രതിമയും രാജകുമാരിയും എന്ന കൃതി രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആനന്ദിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ആനന്ദിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഓപ്ഷൻസ് ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, മരുഭൂമികൾ ഉണ്ടാകുന്നത്, അഭയാർത്ഥികൾ. ഇതിലേതാണ് ആനന്ദിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി? അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, മരുഭൂമികൾ ഉണ്ടാകുന്നത്. മരുഭൂമികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആനന്ദിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി മരുഭൂമികൾ ഉണ്ടാകുന്നത് ആണ് കേട്ടോ. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിക്കാണ് ആനന്ദിന് വയലാർ അവാർഡ് നേടിക്കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ത്രിലോക സഞ്ചാരി എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന വ്യക്തി ആരാണ്? ത്രിലോക സഞ്ചാരി എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന വ്യക്തി. ഓപ്ഷൻസ് ഇ വി കൃഷ്ണപിള്ള, എ പി ഉദയഭാനു, കേശവപിള്ള, പി കെ നാരായണപിള്ള. ത്രിലോക സഞ്ചാരി എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന വ്യക്തി. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇ വി കൃഷ്ണപിള്ളയാണ്. ഇ വി കൃഷ്ണപിള്ള. അപ്പോൾ ത്രിലോക സഞ്ചാരി എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന വ്യക്തി ഇ വി കൃഷ്ണപിള്ള. അടുത്തത് ഒറ്റപദം എഴുതാനാണ്, മരിക്കാറായ അവസ്ഥ. മരിക്കാറായ അവസ്ഥ എന്നതിൻ്റെ ഒറ്റപദം, മരിക്കാറായ അവസ്ഥ എന്നതിൻ്റെ ഒറ്റപദം എന്താണ്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, പശ്ചിമാവസ്ഥ. പശ്ചിമാവസ്ഥ എന്നതിൻ്റെ അർത്ഥമാണ് മരിക്കാറായ അവസ്ഥ. ഓക്കെ, അപ്പോൾ മരിക്കാറായ അവസ്ഥ എന്നതിൻ്റെ ഒറ്റപദം പശ്ചിമാവസ്ഥ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒറ്റപദമാണ് കേട്ടോ പശ്ചിമാവസ്ഥ, മരിക്കാറായ അവസ്ഥ. ഇനി ഓപ്ഷൻ എ നോക്കിയേ, അക്ഷന്തവ്യം. അക്ഷന്തവ്യം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷമിക്കാൻ കഴിയാത്തത് കേട്ടോ. ക്ഷമിക്കാൻ കഴിയാത്തത് എന്നതിൻ്റെ ഒറ്റപദമാണ് അക്ഷന്തവ്യം. ക്ഷമിക്കാൻ കഴിയാത്തത് എന്നതിൻ്റെ ഒറ്റപദം അക്ഷന്തവ്യം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മരിക്കാറായ അവസ്ഥ എന്നതിൻ്റെ ഒറ്റപദമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ പശ്ചിമാവസ്ഥയാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭൂമിയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഭൂമിയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് തര, ഹരിണം, ക്ഷോണി, വസുന്ധര. ഭൂമിയുടെ പര്യായം അല്ലാത്തത്. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഭൂമിയുടെ പര്യായം അല്ലാത്തത് ഹരിണമാണ്. ഹരിണം,
ഹരിണം എന്നതിൻ്റെ അർത്ഥം മാനാണ് കേട്ടോ. ഹരിണം എന്നതിൻ്റെ അർത്ഥം മാനാണ്, മാൻ. ഹരിണം എന്നതിൻ്റെ അർത്ഥം മാൻ. ബാക്കി മൂന്നും ഭൂമിയുടെ പര്യായങ്ങളാണ് കേട്ടോ. തര, ക്ഷോണി, വസുന്ധര, ഇത് മൂന്നും ഭൂമിയുടെ പര്യായങ്ങളാണ്. അപ്പോൾ ഈ പര്യായ പദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ഭൂമി എന്നുള്ളത് കേട്ടോ. ഭൂമി ഒരുപാട് തവണ എക്സാമ്പിളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഈ ഭൂമിയുടെ പര്യായം ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഭൂമിയുടെ പര്യായം അല്ലാത്തത് എന്ന് പറഞ്ഞ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഭൂമി എന്നത് ഭൂമിയുടെ പര്യായം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമി എന്ന വാക്ക് നിങ്ങൾ എപ്പോഴും പര്യായ പദങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും മെയിനായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ പര്യായ പദങ്ങളാണ് തര, ക്ഷോണി, വസുന്ധര. ഹരിണം എന്നതിൻ്റെ അർത്ഥം മാനാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, സന്ധി നിർണ്ണയിക്കാനാണ് അതെങ്കിൽ, അതെങ്കിൽ എന്നതിൻ്റെ എന്ന വാക്കിൻ്റെ സന്ധി ഏതാണ്? ഓപ്ഷൻസ് ദ്വിത്വസന്ധി, ആദേശസന്ധി, ആഗമസന്ധി, ലോപസന്ധി. അപ്പോൾ ആദ്യം നമുക്ക് സന്ധി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വാക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അല്ലേ, പിരിച്ചെഴുതണം. അതെങ്കിൽ എന്ന വാക്ക് പിരിച്ചെഴുതാൻ എങ്ങനെ എഴുതാം? അത് പ്ലസ് എങ്കിൽ അല്ലേ, അത് പ്ലസ് എങ്കിലാണ് അതെങ്കിൽ. അപ്പോൾ അത് പ്ലസ് എങ്കിൽ, ഈ അത് എന്നല്ല, ആ ചന്ദ്രകല ഇവിടെ ലോപിക്കുന്നുണ്ട് അല്ലേ, ലോപിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏത് സന്ധിയായിരിക്കും? ലോപസന്ധിയാണല്ലേ. ലോപസന്ധി എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊരു വർണ്ണം, രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊരു വർണ്ണം ലോപിക്കും, അതാണ് ലോപസന്ധി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ അത് പ്ലസ് എങ്കിലാണ് അതെങ്കിൽ. അപ്പോൾ അത് എന്നതിൽ ആ ചന്ദ്രകല അവിടെ ലോപിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ലോപസന്ധിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഗ്രജൻ, അഗ്രജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതാനാണ്. അഗ്രജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം. ഓപ്ഷൻസ് സുഗ്രജൻ, അവരജൻ, നിഗ്രഹം, അനഭിജ്ഞൻ. അഗ്രജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം. ഇവിടുത്തെ ആൻസർ അവരജനാണ് കേട്ടോ. ഒരുപാട് തവണ എക്സാമ്പിൾ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അഗ്രജൻ എന്ന വാക്കിൻ്റെ വിപരീത പദം അവരജാണ്, അവരജനാണ്. അഗ്രജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം അവരജൻ, അഗ്രജൻ, അവരജൻ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, വിഷമിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വിഷമിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്ന ഇത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ നക്ഷത്രക്കാലുണ്ടുക, ഓപ്ഷൻ ബി വട്ടം കറങ്ങുക, ഓപ്ഷൻ സി വട്ടക്കൊട്ടയിൽ വെള്ളം കോരുക, ഓപ്ഷൻ ഡി നെല്ലിപ്പലക കാണുക. അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം ശൈലികളാണ് അല്ലേ. അതിൽ വിഷമിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ് എന്നതാണ് ചോദ്യം. ഏതായിരിക്കും? ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് ഞാൻ കിടക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, വട്ടം കറങ്ങുക കേട്ടോ. വട്ടം കറങ്ങുക, വട്ടം കറങ്ങുക എന്നതിൻ്റെ അർത്ഥമാണ് വിഷമിക്കുക എന്നൊരു അർത്ഥത്തിൽ പറയുന്നത് കേട്ടോ. വട്ടം കറങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം ആണ് വിഷമിക്കുക എന്നൊരു അർത്ഥമാണ് അതിനുള്ളത്. അതുപോലെ ഈ ഓപ്ഷൻ ഡി നെല്ലിപ്പലക കാണുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവസാനം കാണുക എന്നതാണ് കേട്ടോ. അവസാനം കാണുക, നെല്ലിപ്പലക കാണുക എന്നതിൻ്റെ മീനിങ് അവസാനം കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, യോഗം മാറ്റിവെച്ചു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ്? യോഗം മാറ്റിവെച്ചു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ്? ഓപ്ഷൻസ് ദ മീറ്റിംഗ് ഈസ് ബീൻ പോസ്റ്റ്പോണ്ട്, ദ മീറ്റിംഗ് ഹാസ് പോസ്റ്റ്പോണ്ട്, ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോണ്ട്, ദ മീറ്റിംഗ് ഹാവ് പോസ്റ്റ്പോണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ഹാസ്, വാസ് ഹാവ് അതുപോലെ ഈസ് ബീൻ ചേർത്തിട്ടാണ്. അപ്പോൾ യോഗം മാറ്റിവെച്ചു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതായിരിക്കും? ഓപ്ഷൻ സി ആണല്ലേ ആൻസർ. ഓപ്ഷൻ സി ആണ്, ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോണ്ട്, ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോണ്ട്. ഓക്കെ, ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോണ്ട്. യോഗം മാറ്റിവെച്ചു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ വരുന്ന ക്ലാസ്സുകളിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഞാൻ എടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് വീഡിയോ, സ്പീഡാണോ സ്ലോ ആണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാൻ ചിലപ്പം കേൾക്കുമ്പോൾ മാത്രമേ എനിക്ക് ഐഡൻറ്റിഫൈ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ്പീഡ് അതുപോലെ തന്നെ സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സ്പീഡ് കുറച്ചിട്ട് കാണുക. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. അപ്പം എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് എനിക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം തോന്നത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി
ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.